Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, Oru Veedu. നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ശ്രീലക്ഷ്മി സിൽക്സ് കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിന്റെ അടയാളമായി മാറിയ കോപ്പറേറ്റീവ് നാഷണൽ കോളേജ് പെരുമ്പ പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരത്തെ ബിൽഡിംഗ് കോൺട്രാക്ടറെ അപകടപ്പെടുത്താൻ ബന്ധുവിന്റെ ഭാര്യ കൊട്ടേഷൻ നൽകിയ സംഭവത്തിൽ പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി. തെളിവെടുപ്പിനിടെ അതിയടം പുഴക്ക് സമീപത്തെ കാട്ടിൽ വച്ചാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. ആക്രമണത്തിന് ശേഷം പ്രതികൾ ആയുധം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 18 രാത്രിയിലാണ് ചെറുതാഴം ശ്രീസ്ഥയിലെ കോൺട്രാക്ടർ പി വി സുരേഷ് ബാബുവിനെ നാലംഗ സംഘം വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചത്. മാസങ്ങൾ നീണ്ട പോലീസ് അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ പിടിയിലായതോടെയാണ് സ്ത്രീ നൽകിയ കൊട്ടേഷന്റെ കഥ പുറത്തുവരുന്നത്. തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ഇന്ന് രാവിലെ അതിയടത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തിയത്. പരിയാരം എസ് ഐ കെ വി സതീശന്റെ നേതൃത്വത്തിൽ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ ആയുധം കണ്ടെത്തുകയായിരുന്നു. പ്രതികളെ അടുത്ത ദിവസം പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. പ്രതികൾ ആയുധം വാങ്ങിയ തളിപ്പറമ്പിലെ മാർക്കറ്റിലെ കടയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ദേശീയപാതാ വികസനത്തിനായി ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, ദേശീയപാതാ പാക്കേജ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പെരുമ്പ ക്ലോക്ക് ടവർ പരിസരത്ത് നിൽപ്പുസമരം നടത്തി. കെ വി അനൂപ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഹൈവേ വികസനത്തിനായി ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന കുത്തിയിരിപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പെരുമ്പ ഹൈവേയിൽ ക്ലോക്ക് ടവറിന് മുന്നിലായി പയ്യന്നൂർ ടൗൺ യൂണിറ്റ് നിൽപ്പുസമരം നടത്തി. കെ വി അനൂപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വി പി സുരേശൻ അധ്യക്ഷത വഹിച്ചു. കെ ലക്ഷ്മണൻ, കെ കനകരാജൻ, വി വി ബിജു, വി സന്ദീപ്, ടി വി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് തീർത്ത പ്രതിസന്ധിയെ മറികടക്കാൻ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണവിപണിക്കായി ഓണക്കോടികളുടെ വിപുലമായ ശേഖരവുമായി ഒരുങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾ നേരിട്ട് കണ്ടറിയുന്ന ഗുണമേന്മ തന്നെയാണ് ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. ഈ കോവിഡ് കാലത്തും ഏറ്റവും മികച്ച തുണിത്തരങ്ങൾ ഓണക്കോടികളായി നിങ്ങൾക്ക് മുന്നിലെത്തിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ പുതുവഴികൾ തേടുകയാണ് പയ്യന്നൂർ ഫർക്ക ഖാദി ഗ്രാമോദയ സംഘം. ഏറെ പ്രതീക്ഷയോടെയാണ് ഖാദി തൊഴിലാളികൾ ഈ ഓണം സീസൺ നോക്കിക്കാണുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്ന നിലയിൽ ഏവർക്കും പ്രിയങ്കരമാണ് ഖാദി തുണിത്തരങ്ങൾ. ജനങ്ങൾ കണ്ടുബോധ്യപ്പെട്ട ഗുണമേന്മ തന്നെയാണ് ഖാദി തുണിത്തരങ്ങളുടെ ഏറ്റവും വലിയ മേന്മ. ഇത്തവണ ഏറെ വ്യത്യസ്തമായി ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒട്ടേറെ പുതുമകളുമായാണ് വിപണി ഒരുക്കിയിരിക്കുന്നതെന്ന് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം സെക്രട്ടറി ഇ എ ബാലൻ പറഞ്ഞു. പയ്യന്നൂരും പരിസരങ്ങളിലുമായി ഏകദേശം 3000 തൊഴിലാളികൾ, 3000-3500 തൊഴിലാളികൾ ഖാദി മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഖാദി. അപ്പോൾ ഈ വർഷത്തെ ഓണക്കോടി ഞങ്ങളിൽ നിന്നും ഖാദി ഉൽപ്പന്നങ്ങൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാ പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്. പ്രസിദ്ധമായ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിലെ അതിവിദഗ്ധരും ഭാവനാ സമ്പന്നരുമായ നെയ്ത്തുകാർ നെയ്തെടുത്ത ഖാദി മസ്ലിൻ സാരികൾ, ഖാദി സിൽക്ക് സാരികൾ, ചുരിദാർ സെറ്റുകൾ, പയ്യന്നൂർ സ്പെഷ്യൽ ഷർട്ടുകൾ, മസ്ലിൻ ഡബിൾ മുണ്ടുകൾ, ഡി ടി ബെഡ്ഷീറ്റുകൾ, ഡാക്ക മസ്ലിൻ, ജന്താനി സാരികൾ,
പ്രിന്റഡ് സിൽക്ക് സാരികൾ, ടെമ്പിൾ വർക്ക് സാരികൾ തുടങ്ങി വിപുലമായ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ സംഘം പുതുതായി നിർമ്മിച്ച് വിപണിയിലിറക്കുന്ന സെറ്റുമുണ്ടുകൾ, ട്വിസ്റ്റഡ് മസ്ലിൻ ഷർട്ട് പീസുകൾ, തൂവെള്ളയും കോടിക്കളറിലുമുള്ള ഡബിൾ മുണ്ടുകൾ, ന്യൂ ജനറേഷൻ ഷർട്ടിങ്ങുകൾ, ലേഡീസ് ടോപ്പുകൾ എന്നിവയും ഒരുങ്ങിക്കഴിഞ്ഞു. COVID-19 ഈ കെട്ടകാലത്ത് ഖാദി മേഖല നേരിടുന്ന ഈ പ്രതിസന്ധി ഒരു പരിധിയെങ്കിലും തരണം ചെയ്യാൻ ഓരോ വീട്ടിലും ഒരു ഖാദി ഉൽപ്പന്നം എന്ന നിലയിലെങ്കിലും ഇവർക്ക് കൈത്താങ്ങാകേണ്ടതുണ്ട്. ഒത്തിരി തൊഴിലാളികളുടെ ആശ്രയമായ ഈ മേഖലയെ അങ്ങനെയങ്ങ് തകർച്ചയ്ക്ക് വിട്ടു നൽകരുത്. ഓരോ ഖാദി തുണിത്തരങ്ങളും ഓണക്കോടിയായി നാം വാങ്ങുമ്പോൾ ഓരോ ഖാദി തൊഴിലാളികളുടെ വീടുകളിൽ കൂടിയാണ് പൊന്നോണം പിറക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരം നടന്നു. ഓണക്കുന്നിൽ നടന്ന പ്രതിഷേധ സമരം വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനത്തിനായി ഒഴിപ്പിക്കപ്പെട്ട വാടകക്കാരായ വ്യാപാരികൾക്ക് പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന കുത്തിയിരിപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സംസ്ഥാന പാതയിൽ നടന്ന നിൽപ്പ് സമരത്തിന്റെ ഏരിയാതല ഉദ്ഘാടനം കരിവെള്ളൂർ ഓണക്കുന്നിൽ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വിജയൻ നിർവഹിച്ചു. ഒഴിപ്പിക്കപ്പെടുന്ന വാടകക്കാരായ വ്യാപാരികൾക്ക് കൂടി നഷ്ടപരിഹാരം കൊടുക്കണം, അവരെ കൂടി സംരക്ഷിക്കണം വികസനത്തിന്റെ ഭാഗമായിട്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം നടത്താൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായി. 15 വർഷത്തോളമായി വ്യാപാരി വ്യവസായ സമിതി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിലടക്കം ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരുന്നത്. കെ വി അശോകൻ അധ്യക്ഷത വഹിച്ചു. എം വി വിജയൻ, കെ സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പഴയകാല കാർഷിക സംസ്കൃതിയെ തനിമയൊട്ടും ചോരാതെ ഇന്നും പിന്തുടർന്നു പോരുകയാണ് കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ആചാരസ്ഥാനികരടക്കമുള്ളവർ. കർക്കിടക മാസത്തിൽ നടക്കുന്ന നിറയുത്സവത്തിന് മുന്നോടിയായി നിറയോലമൊരുക്കുന്ന തിരക്കിലാണ് തെക്കാണ്ടത്തിൽ കൃഷ്ണൻ എന്ന 82 വയസ്സുകാരനും ക്ഷേത്ര അധികൃതരും. നിറയോലം കെട്ടുന്നതിന് ആലില, അരയാലില, കാഞ്ഞിരയില, പൊലുവള്ളി, സൂത്രവള്ളി തുടങ്ങി 11 ഇലകൾ ശേഖരിച്ച് കൊടിയിലയിൽ ഇവ പൊതിഞ്ഞ് തെങ്ങിൻ പാന്തം കൊണ്ട് കെട്ടിയാണ് നിറയോലം ഉണ്ടാക്കുക. തന്റെ വാർദ്ധക്യകാലത്തും ചുറുചുറുക്കോടെ നിറയോലം കെട്ടുന്നതിൽ മുൻപന്തിയിലാണ് തെക്കാണ്ടത്തിൽ കൃഷ്ണൻ. 50 വർഷത്തിലേറെയായി ഇദ്ദേഹം കണ്ടോത്ത ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിറയോലം കെട്ടുന്നു. നിറയുത്സവം നാളിൽ ജ്യോതിഷി നിശ്ചയിക്കുന്ന ശുഭമുഹൂർത്തത്തിൽ വയലുകളിൽ നിന്നും ശേഖരിക്കുന്ന നെൽക്കതിരുകൾ നേരത്തെ തയ്യാറാക്കിയ നിറയോലത്തിൽ വെച്ചുകെട്ടും. ഇങ്ങനെ കെട്ടുന്ന നിറയോലം നിറനിറ പൊലിപൊലി എന്നുച്ചരിച്ച് ക്ഷേത്രത്തിലും ക്ഷേത്രത്തൂണുകളിലും ഭണ്ഡാരത്തിലും കിണറിന്റെ തൂണിലും തുടങ്ങി പ്രധാന സ്ഥാനങ്ങളിലൊക്കെ കെട്ടും. നിറയുത്സവത്തിന് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും നിറയോലം നൽകും. ഇത് നിറനിറ പൊലിപൊലി എന്നുറക്കെ പറഞ്ഞ് വീടുകളിലെ ഉത്തരത്തിലും പൂജാമുറിയിലും അടുക്കളയിലും തൊഴുത്തിന്റെ ഉത്തരത്തിലും കെട്ടുന്നു. വരും വർഷങ്ങളിലേക്കുള്ള ഐശ്വര്യത്തെ, പ്രത്യേകിച്ച് കാർഷിക അഭിവൃദ്ധിയെ ആഗ്രഹിച്ചുകൊണ്ടാണ് നിറയുത്സവം ചടങ്ങുകൾ ഇന്നും നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാജീവ് ഗാന്ധി യൂത്ത് ഫൌണ്ടേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി യൂത്ത് ഫൌണ്ടേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിൽ രാജീവ് ഗാന്ധിയുടെ പേര് പിൻവലിച്ചതും കർണാടകയിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് റെസ്റ്റോറന്റിന്റെ പേര് പൂർണത്രയ റെസ്റ്റോറന്റ് എന്നാക്കി മാറ്റിയതും ഫാസിസത്തിന്റെ കടന്നുകയറ്റമാണെന്നും ഈ അസഹിഷ്ണുതാ നിലപാടിനെതിരെയാണ് രാജീവ് യൂത്ത് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് പറഞ്ഞു. ഈ രാജ്യത്തെ 21-ാം നൂറ്റാണ്ടിലേക്ക് നയിച്ച ആദരണീയനായ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി വർഗീയ ഫാസിസത്തിന്റെ പ്രതീകമായ ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ നേതാവ് ശ്രീ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഇവരൊക്കെ ഗൂഢാലോചന നടത്തി. പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. ഇ പി ശ്യാമള, എ രൂപേഷ്, മുട്ടിൽ സുധാകരൻ, സുരേഷ് കാനായി, നാൽപ്പാടി ഭാസ്കരൻ, ഗോകുൽ ഗോപി, സുനീഷ് തായത്ത് വയൽ, അർജുൻ കെ വി, നാരായണൻ വി വി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
തൊഴിലാളി കർഷക തൊഴിലാളി സമിതികളുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 9 സേവ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി കർഷക കരിനിയമം പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക, ആദായനികുതി ദായകരല്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും മാസത്തിൽ 7,500 രൂപ അനുവദിക്കുക, പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക, പ്രതിരോധ മേഖലയിലെ സ്വകാര്യവൽക്കരണം നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് 9 സേവ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് തൊഴിലാളി കർഷക തൊഴിലാളി സമിതികളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ 2,500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. പയ്യന്നൂരിൽ CITU കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെറ്റുമ്മയെയും കിടപ്പിലായ പിതാവിനെയും കാണാനായി 22 വർഷങ്ങൾക്ക് ശേഷം ആ മകനെത്തി. 22 വർഷമായി അടക്കിവെച്ച സ്നേഹത്തിന്റെ നിറവിൽ തൃക്കരിപ്പൂർ ഉടുമ്പന്തല പൂനത്തിലെ വസതി. 22 വർഷം മുമ്പ് ഈ വീട് വിട്ട സജീർ എന്ന യുവാവാണ് മാതാപിതാക്കൾക്ക് അരികിലെത്തിയത്. 22 വർഷം മുമ്പ് വീട് വിട്ടുപോയ സജീർ തിരുവനന്തപുരത്ത് ഹോട്ടലിൽ കുക്കായി ജോലി നോക്കി വരികയാണ്. ഇതേ ഹോട്ടലിൽ കാഷ്യറായി ജോലി നോക്കുന്ന ആൾ ഒരു വാർത്താമാധ്യമത്തിൽ വന്ന സജീറിന്റെ വിയോഗ വാർത്ത സജീറിന് കാണിച്ചു നൽകുകയായിരുന്നു. തുടർന്ന് വാർത്തയിൽ നൽകിയിരുന്ന സഹോദരന്റെ ഫോൺ നമ്പറിലേക്ക് സജീർ വിളിച്ചു നോക്കുകയായിരുന്നു. പ്രായമായ അമ്മയെയും കിടപ്പിലായ പിതാവിനെയും കാണാനായി എത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇനിയൊരിക്കലും കാണാൻ കഴിയില്ലെന്ന് കരുതിയ മകനെ നേരിൽ കണ്ടതിന്റെ ആഹ്ലാദം ഉമ്മ കുൽസുവും മറച്ചുവച്ചില്ല. മകനെത്തിയതോടെ വികാരനിർഭരമായ വേദിയായി മാറി തൃക്കരിപ്പൂർ ഉടുമ്പുന്തല പുരത്തിലെ വസതി. സജീർ തിരുവനന്തപുരത്ത് വീട് വച്ച് ഭാര്യ സജ്നയ്ക്കും മക്കളായ റിഹാനും ജഹാനയുമൊത്ത് കഴിഞ്ഞുവരികയാണ്. കോവിഡ് പ്രതിസന്ധി കഴിഞ്ഞാൽ കുടുംബവുമൊത്ത് വീണ്ടും എത്തുമെന്നും തന്റെ ജന്മനാട്ടിലെ കുടുംബക്കാരെ പരിചയപ്പെടുത്തി ബന്ധം നിലനിർത്തുമെന്നും സജീർ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ സമാഗമം അറിഞ്ഞ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് മെമ്പർ ഫായിസ് ബീരിച്ചേരി എന്നിവർ വീട്ടിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ദേശീയപാതാ വികസനം അനിവാര്യം, എന്നാൽ പാവപ്പെട്ടവന് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യമുന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി, കണ്ണൂർ ജില്ലയുടെ അതിർത്തി കരിവെള്ളൂർ മുതൽ പെരുമ്പ വരെ നിൽപ്പുസമരം സംഘടിപ്പിച്ചു. പെരുമ്പ KSRTC പരിസരത്ത് നടന്ന സമരം പി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതാ വികസനത്തിനായി ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, ദേശീയപാതാ പാക്കേജ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് 10 സെക്രട്ടേറിയറ്റ് നടയിൽ സംസ്ഥാന ഭാരവാഹികൾ നടത്തുന്ന കുത്തിയിരിപ്പ് സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. ദേശീയപാതാ വികസനം അനിവാര്യമാണെങ്കിലും അതിനായി ഒഴിപ്പിക്കപ്പെട്ട പാവപ്പെട്ട വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. അതിനായി തന്നെയാണ് ദേശീയപാതയോരത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിൽപ്പുസമരം നടത്തിയത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 7 കേന്ദ്രങ്ങളിൽ 5 പേരടങ്ങുന്ന നിരവധി സമരങ്ങളാണ് നടത്തിയത്. ഒഴിപ്പിക്കപ്പെട്ട മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തി. കണ്ണൂർ ജില്ലയുടെ അതിർത്തിയായ കരുവള്ളൂർ മുതൽ പെരുമ്പ ക്ലോക്ക് ടവർ വരെയാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത്. പെരുമ്പ KSRTC പരിസരത്ത് നടന്ന സമരം പി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വി ശിവദാസൻ, കെ പ്രമോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വില്ലേജ് അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു സമരം. 237 കേന്ദ്രങ്ങളിൽ സമരം നടത്തി. പയ്യന്നൂരിൽ ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ BSNL ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ല സംസ്ഥാനത്ത് ജനങ്ങള് നല്ലതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ നിയമസഭ ഈ നിയമം പാസാക്കി. 2020 ജൂണിലാണ് ഓർഡിനൻസ് ഇറക്കി. പിന്നെ വളരെ വൈകാതെ ഒറ്റ ദിവസം കൊണ്ടാണ് നിയമം പാസാക്കിയത് രാജ്യസഭയിൽ ലോകസഭയിൽ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ജില്ലയിലെ പ്രമുഖ കൈത്തറി സ്ഥാപനമായ തൃക്കരിപ്പൂർ വീവേഴ്സിൽ കൈത്തറി മേള ആരംഭിച്ചു. മേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വീവേഴ്സ് കൈത്തറി മേളയിൽ നിന്നും ആദ്യ വിൽപ്പന കൊടക്കാട് സർവീസ് ബാങ്ക് സെക്രട്ടറി കെ പ്രഭാകരൻ, ഡോക്യുമെന്ററി സംവിധായകനും അധ്യാപകനുമായ കൃഷ്ണദാസ് പലേരി, VK ബാലകൃഷ്ണൻ, വൈക്കത്ത് രാജൻ, സി വിജയൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രകൃതിദത്തമായ കോട്ടൺ ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിനായി ഒരുക്കിയിരിക്കുന്നത്.
ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ടിങ്സ്, ഡബിൾ ധോത്തി, കാസർഗോഡ് സാരി, വിവിധ ഇനം ബെഡ്ഷീറ്റുകൾ ഉൾപ്പെടെ 40-ൽ പരം ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 20 വരെയാണ് മേള. ഉൽപ്പന്നങ്ങൾക്ക് 20% ഗവൺമെന്റ് റിബേറ്റും ലഭിക്കും. സംഘം പ്രസിഡന്റ് എം രാമചന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ്, തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം കെ എൻ വി ഭാർഗവി, കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ രമ്യ കെ, ജില്ലാ നെയ്ത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കെ വി ജനാർദ്ദനൻ, സംഘം സെക്രട്ടറി കെ രഘുനാഥ്, ഡയറക്ടർ എം സരസ്വതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കള്ളപ്പണക്കാർ രാജ്യം വിടുക എന്ന ആഹ്വാനവുമായി SDPI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂരിൽ തെരുവ് വിളംബരം സംഘടിപ്പിച്ചു. മുനവീർ നഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മുനവീർ നഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. യുപി സിദ്ദിഖ്, സെക്രട്ടറി ഷംനാസ് എംഎ, ലിയാഖത്തലി പി, സത്താർ ഉടുമ്പുതല, അനസ് ഐടി, റഹ്മാൻ വെള്ളാപ്പ്, റാഷിദ് സിവി, വിപിഎം അബ്ദുൾ ഖാദർ, സാബിർ കെപിവി തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. 7 അടി ഉയരത്തിലുള്ള കോൺക്രീറ്റ് തൂണുകളിൽ വളയം ചാടി നിലം തൊട്ടു നിൽക്കുന്ന കള്ളിച്ചെടിയും അതിൽ മൂത്തുപഴുത്ത് ചുവന്ന നിറത്തിലുള്ള ഡ്രാഗൺ പഴവും വീട്ടുപറമ്പിൽ ഏവരുടെയും മനം കവരുന്ന കാഴ്ചയൊരുക്കി കൃഷിയിൽ വേറിട്ട മാതൃകയാവുകയാണ് പിലിക്കോട് കൊടക്കാട്ടെ ദമ്പതിമാരായ ടി വി കുഞ്ഞിരാമനും ഭാര്യ ചന്ദ്രമതിയും. പിലിക്കോട് കൊടക്കാട്ടെ ദമ്പതിമാരായ ടി വി കുഞ്ഞിരാമനും ഭാര്യ ചന്ദ്രമതിയും കേരള കർഷകൻ മാസികയിൽ നിന്നാണ് ഈ കൃഷിയെക്കുറിച്ച് വായിച്ചറിയുകയും തൈകൾ പ്രത്യേകമായി തിരുവനന്തപുരത്ത് നിന്നും എത്തിച്ച് കൃഷി നടത്തുകയും ചെയ്തത്. തുടർന്ന് കൃഷിഭവൻ ജീവനക്കാരുടെ നിർദ്ദേശവും ഇവർക്ക് ലഭിച്ചു. ഇതോടെ നല്ല വിളവും ലഭിച്ചു. ഇതിന് പ്രത്യേക കീടരോഗങ്ങൾ ബാധിക്കില്ല. എന്നാൽ ഉറുമ്പ്, ഒച്ച എന്നിവയുടെ ശല്യത്താൽ ഇത് നശിച്ചു പോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. അടിവളം നന്നായി നൽകി കോൺക്രീറ്റ് തൂണ് നാട്ടി ചുവട്ടിൽ ചുറ്റിലും 4 തൈകൾ വീതം നട്ടുകൊടുക്കാം. ഇതിന് വെയിൽ നല്ല രീതിയിൽ പതിക്കേണ്ടതുണ്ട്. പൂവ് വിരിഞ്ഞ് 28 ദിവസത്തിനു ശേഷം വിളവെടുക്കാം. കേരളത്തിൽ പ്രചാരം നേടിവരുന്ന ഡ്രാഗൺ പഴം ഒരു മെക്സിക്കൻ താരമാണ്. ഷുഗർ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഈ പഴത്തിൽ ഫൈബർ, വിറ്റമിൻ, മാംസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിതായപ്പഴം, സ്ട്രോബെറി പിയർ എന്നീ പേരുകളുള്ള ഈ പഴം ഹെനലോസ്ക്വീൻ എന്ന പേരിലും അറിയപ്പെടുന്നു. കൃഷിഭവന്റെ സഹായത്തോടുകൂടി 50 സെന്റ് സ്ഥലത്തേക്ക് ഈ കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണിവർ. ന്യൂസ് ബ്യൂറോ, പിലാത്ര. CITU, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ സേവ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഏരിയയിൽ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ KSKTU ജില്ലാ സെക്രട്ടറി വി നാരായണൻ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. CITU, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ സേവ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ജനകീയ കൂട്ടായ്മ KSKTU ജില്ലാ സെക്രട്ടറി വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എന്ന മുദ്രാവാക്യം തന്നെയാണ് അതിന് മറ്റൊരു രൂപം നൽകിക്കൊണ്ട് സേവ് ഇന്ത്യ എന്ന പേരിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ. CITU ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, വി കുഞ്ഞികൃഷ്ണൻ, കെ കൃഷ്ണൻ, കെ ഗംഗാധരൻ, ഇ കരുണാകരൻ, കെ രാഘവൻ, എം രാഘവൻ, പാവൂർ നാരായണൻ, വി ബാബുരാജ്, യു രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിലെ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CITU, കർഷക തൊഴിലാളി, കർഷക സംഘം സംയുക്തമായി രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 9 ഓഗസ്റ്റ് സേവ് ഇന്ത്യ ദിനത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പരിപാടി നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം പി എ റഹ്മാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കർഷകദ്രോഹ തൊഴിലാളി വിരുദ്ധ നിയമങ്ങളിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. തൃക്കരിപ്പൂരിൽ CITU ജില്ലാ കമ്മിറ്റി അംഗം പി ആർ റഹ്മാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈക്കത്ത് രവി അധ്യക്ഷത വഹിച്ചു. എ അമ്പുഞ്ഞി, വി എം ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. യോഗ ടീച്ചർ ട്രെയിനിംഗ് ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചതായി യോഗ അസോസിയേഷൻ ഭാരവാഹികൾ തൃക്കരിപ്പൂരിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, കമ്മ്യൂണിറ്റി കോളേജ്, യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ സഹകരണത്തോടെ നടത്തുന്ന 1 വർഷ ഡിപ്ലോമ കോഴ്സിന് കാസർഗോഡ് ജില്ലയിലെ
തൃക്കരിപ്പൂർ ചേതന യോഗ സെന്ററാണ് പഠന കേന്ദ്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായുള്ള കോഴ്സിന് ഉയർന്ന പ്രായപരിധിയില്ല. വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടി പങ്കെടുക്കാവുന്ന തരത്തിൽ പൊതു അവധി ദിവസങ്ങളിലാണ് ക്ലാസുകൾ ഉണ്ടായിരിക്കുക. ഒരു വർഷമാണ് കാലാവധി. SRC നടത്തിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചവർക്ക് രണ്ടാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടാവുന്നതാണെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ യോഗ അസോസിയേഷൻ പ്രസിഡന്റ് PP സുകുമാരൻ, ജില്ലാ കോർഡിനേറ്റർ അശോക് രാജ് ബി, കോഴ്സ് കോർഡിനേറ്റർ ഗണേഷ് KV എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാഷണൽ ഹൈവേയിൽ നിൽപ്പു സമരം നടത്തി. കോത്തായിമുക്കിൽ നടന്ന സമരം വ്യാപാരി വ്യവസായി സമിതി പെരിങ്ങോം ഏരിയ സെക്രട്ടറി കാവണാൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാഷണൽ ഹൈവേയിൽ നടത്തിയ നെൽപ്പ് സമരത്തിന്റെ ഭാഗമായി കോത്തായിമുക്കിൽ നടന്ന സമരം വ്യാപാരി വ്യവസായി സമിതി പെരിങ്ങോം ഏരിയ സെക്രട്ടറി കാവണാൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കേരള കർഷക സംഘം ആലപ്പടമ്പ വില്ലേജിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഏറ്റുകൊടുക്ക പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ PM മത്തായി കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ച ഒരു നിയമം, ആർക്കു വേണ്ടി? കൃഷിക്കാർക്ക് വേണ്ടി. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയിട്ട് ഈ നിയമം ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങളെ കൊല്ലുന്ന നിയമമാണ് എന്ന് പറയുന്നത്. ഡൽഹിയിലെ കർഷക സമരം ഒത്തുതീർക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ഡൽഹി ചലോ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഏറ്റുകൊടുക്ക പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വില്ലേജ് പ്രസിഡന്റ് KP കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. P രതീഷ്, TK ശങ്കരൻ മാസ്റ്റർ, TP ബാലഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കടന്നപ്പള്ളി ചന്തപുര ഉണർവ് പുരുഷ സ്വാശ്രയ സംഘം നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. MVജിൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉണർവ് പുരുഷ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA MVജിൻ നിർവഹിച്ചു. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് KC സതീശൻ അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ മുഖ്യാതിഥിയായി. സംഘം സെക്രട്ടറി MV ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ ബേബി മനോഹരൻ, കടന്നപ്പള്ളി കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് MV രജനി, PV രാജേഷ്, NV കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.